ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ തന്നെ സുരക്ഷിതമായ ഒരു നിക്ഷേപ മാർഗമാണ് ആർ ഡി അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരുമിച്ച് വലിയൊരു തുക എടുക്കുവാൻ കയ്യിലില്ലാത്തവർക്ക് വലിയൊരു തുക നിർമ്മിച്ചെടുക്കുവാനും അതിനോടൊപ്പം തന്നെ നല്ലൊരു റിട്ടേൺ കൂടി ഉണ്ടാക്കിയെടുക്കുവാനുമുള്ള ഒരു നിക്ഷേപ മാർഗ്ഗമാണ് ആർ ഡി അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീം ഒരു നിശ്ചിത കാലയളവിലേക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത തുക നിക്ഷേപം നടത്തുന്ന രീതിയിലാണ് ആർ ഡി അഥവാ റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ ഉള്ളത് നമ്മൾ ആർ ഡി ഓപ്പൺ ചെയ്യുമ്പോൾ പറയുന്ന പലിശ നിരക്ക് ഏതാണോ ആ പലിശ നിരക്ക് തന്നെയായിരിക്കും ആ ആർ ഡിയുടെ കാലയളവിൽ നമുക്ക് ലഭിക്കുന്നത് അതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല എല്ലാ ബാങ്കുകളിലും നമുക്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കും അത് കൂടാതെ പോസ്റ്റ് ഓഫീസുകളിലും നമുക്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നമ്മൾ ബാങ്കുകളിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ചുരുങ്ങിയത് ആറുമാസം മുതൽ പത്ത് വർഷം വരെയുള്ള റെക്കറിംഗ് ഡെപ്പോസിറ്റ് പ്ലാനുകൾ അവൈലബിൾ ആണ് എന്നാൽ പോസ്റ്റ് ഓഫീസിൻ്റെ കാര്യത്തിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് അഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും ഒരു അഞ്ച് വർഷത്തേക്ക് കൂടി നമുക്ക് റെക്കറിംഗ് ഡെപ്പോസിറ്റ് നീട്ടാവുന്നതാണ് നിലവിലെ പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് ആറ് പോയിൻ്റ് ഏഴ് ശതമാനമാണ് അതായത് നിങ്ങൾ എല്ലാ മാസവും ഒരു ആയിരം രൂപ വീതം അഞ്ച് വർഷത്തേക്ക് പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷത്തിന് ശേഷം എഴുപത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് രൂപ തിരികെ ലഭിക്കും അതായത് ഒരു അഞ്ച് വർഷം കൊണ്ട് എല്ലാ മാസവും നിങ്ങൾ നിക്ഷേപം നടത്തുന്ന ടോട്ടൽ തുക എന്ന് പറയുന്നത് അറുപതിനായിരം രൂപയാണ് ബാക്കി വരുന്ന പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് രൂപയാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച പലിശ അതായത് നിങ്ങളുടെ ജീവിത ചിലവിൽ നിന്നും നല്ലൊരു തുക മാറ്റിവെച്ച് വലിയൊരു നിക്ഷേപം ഉണ്ടാക്കിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നും റിട്ടേൺ കൂടി ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ മാസം നിങ്ങൾ രണ്ടായിരം രൂപയാണ് അടക്കുന്നതെങ്കിൽ അഞ്ച് വർഷത്തിനു ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന തുക ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രൂപയായിരിക്കും അതുപോലെ ഓരോ മാസവും അയ്യായിരം രൂപ വെച്ചാണ് നിങ്ങൾ റിക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങുന്നതെങ്കിൽ അഞ്ച് വർഷത്തിനു ശേഷം പലിശയോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന തുക മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുമായിരിക്കും പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിക്ഷേപം നടത്തേണ്ട മിനിമം തുക എന്ന് പറയുന്നത് നൂറ് രൂപയാണ് മാക്സിമം എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കുവാൻ സാധിക്കും എല്ലാവർക്കും തന്നെ മാസം ഒരു ആയിരം രൂപ വീതം എന്തായാലും മിച്ചം വയ്ക്കുവാൻ സാധിക്കും ആ ഒരു ആയിരം രൂപ നിങ്ങൾ പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അഞ്ച് വർഷം കൊണ്ട് അത്യാവശ്യം നല്ലൊരു തുക ഉണ്ടാക്കിയെടുക്കുവാനായി സാധിക്കും നിങ്ങൾക്ക് ഇൻഡിവിജ്വലായോ അല്ലെങ്കിൽ ആയോ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ ആർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാനായി സാധിക്കും നിങ്ങൾ ഇൻഡിവിജ്വലായി സ്റ്റാർട്ട് ചെയ്ത അക്കൗണ്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്കത് ജോയിൻറ്റായി കൺവേർട്ടാക്കാനും സാധിക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിലും നിങ്ങൾക്ക് ആർ ഡി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ പേരിൽ തന്നെയും പത്ത് വയസ്സിന് താഴെയാണെങ്കിൽ രക്ഷിതാവിന്റെ കൂടിയും നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീം തുടങ്ങാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പോസ്റ്റ് ഓഫീസിലുള്ള ആർ ഡി അക്കൗണ്ട് എളുപ്പത്തിൽ തന്നെ ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്നും മറ്റൊരു പോസ്റ്റ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനും സാധിക്കും അതുകൂടാതെ നിങ്ങൾക്കൊരു പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് എത്ര ആർ ഡി അക്കൗണ്ട് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം ഇതൊരു ഇ എം ഐ പോലെ എല്ലാ മാസവും മുടങ്ങാതെ അടയ്ക്കേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് ഇതിൽ ഒരു മാസത്തെ അടവ് മുടങ്ങുകയാണെങ്കിൽ ഓരോ അഞ്ച് രൂപയ്ക്കും അഞ്ച് പൈസ വീതം പിഴയായി നൽകണം പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റിന്റെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് കാലാവധി എന്ന് പറയുന്നത് അഞ്ചു വർഷമാണ് എങ്കിലും ഒരു വർഷം കഴിയുവാൻ നേരത്ത് നിങ്ങൾക്ക് നിങ്ങൾ നടത്തിയ നിക്ഷേപത്തിന് അൻപത് ശതമാനം വരെ പിൻവലിക്കുവാനുള്ള അവസരവും പോസ്റ്റ് ഓഫീസ് ഒരുക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് ആർ ഡിയുടെ നിലവിലെ പലിശ നിരക്ക് എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നിങ്ങളുടെ നിക്ഷേപത്തിന് പലിശ കണക്കാക്കി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുന്നു ഈയൊരു പലിശയും നിങ്ങളുടെ നിക്ഷേപ തുകയും എല്ലാം കൂടി കോമ്പൗണ്ട് ചെയ്താണ് നിങ്ങൾക്ക് ആ ഒരു കാലാവധി കഴിയുമ്പോൾ നല്ലൊരു തുക കൈപ്പറ്റുവാൻ സാധിക്കുന്നത് പോസ്റ്റ് ഓഫീസ് ആർ ഡിയുടെ വലിയൊരു പ്രത്യേകതയാണ് റീബേറ്റ് നൽകുന്നു എന്നുള്ളത് നിങ്ങൾ ആറു മാസ കാലയളവിലേക്കുള്ള എല്ലാ മാസത്തെയും തുക ഒരുമിച്ചടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപയുടെ സ്കീമിൽ പത്ത് രൂപ റീബേറ്റ് ആയി ലഭിക്കും പന്ത്രണ്ട് മാസത്തിലേക്കുള്ളത് ഒരുമിച്ച് നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് രൂപ റീബേറ്റ് ആയി ലഭിക്കും ഒരു മാസവും ആയിരം രൂപ വീതം നിക്ഷേപം നടത്തുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ആറുമാസത്തെ കാലയളവിലേക്കുള്ള എല്ലാ മാസത്തെയും അടവ് ഒരുമിച്ച് നൽകുകയാണെങ്കിൽ നൂറ് രൂപ റിബേറ്റായി ലഭിക്കും അദ്ദേഹത്തിന് പന്ത്രണ്ട് മാസത്തെ പന്ത്രണ്ടായിരം രൂപ ഒരുമിച്ച് അടക്കുമ്പോൾ നാന്നൂറ് രൂപ റിബേറ്റായി ലഭിക്കും ഇത് പോസ്റ്റ് ഓഫീസ് ആർ ഡിയുടെ വലിയൊരു പ്രത്യേകത തന്നെയാണ് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് ആർ ഡി ഓപ്പൺ ചെയ്യുമ്പോൾ ആര് വേണമെങ്കിലും നോമിനിയായി വെക്കാവുന്നതാണ് ഇനി നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷമാണെങ്കിൽ കൂടി നിങ്ങൾക്ക് നോമിനിയെ ആഡ് ചെയ്യുവാനായി സാധിക്കും ഇനി നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് ആർ ഡി തുടങ്ങുവാനായി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ മതിയാകും ഓൺലൈനായും ഇപ്പോൾ ആർ ഡി തുടങ്ങാവുന്നതാണ് ബാങ്കുകളുടെ ആണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ ബാങ്കുകളുടെ മൊബൈൽ ആപ്പോ അതുപോലെ നെറ്റ് ബാങ്കിങ് സൗകര്യമോ ഓപ്പൺ ചെയ്താൽ ബാങ്കിൽ പോകാതെ തന്നെ നിങ്ങൾക്ക് റിക്കറിങ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ചെറിയ രീതിയിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് എല്ലാ മാസവും നിശ്ചിത തുക വീതം മാറ്റിവെച്ച് വലിയൊരു തുക സമ്പാദിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺ കൂടി ഉണ്ടാക്കിയെടുക്കുവാൻ ആർ ഡി പ്രയോജനപ്പെടുത്താം കേന്ദ്ര സർക്കാർ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യുന്നതാണ് എന്നാൽ നിങ്ങളൊരു ആർ ഡി തുടങ്ങിയാൽ അന്നത്തെ പലിശ നിരക്ക് തന്നെയായിരിക്കും കാലാവധി തീരുന്ന അഞ്ച് വർഷവും ബാധകമാവുക റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം